പ്രതിഭകളെ സ്നേഹിക്കാൻ നമ്മുടെ കുലീനമായ ഒരു കഥാപാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ്. അതെ, എന്തായാലും പ്രതിഭ എല്ലാവരും പുള്ളിക്ക് എന്നോട് ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ട് അദ്ദേഹം കുറച്ചൊക്കെ ചിലപ്പം കൂട്ടി പറയുന്നുണ്ടാവും. അത് അതാണ് പിന്നെ ഞാൻ പറയാം. പിന്നെ ഈ സത്യസന്ധത ലളിതത്തിന്റെ ആത്മാർത്ഥം പറഞ്ഞത് ഇറച്ചി വെട്ടും ഇഞ്ചിക്കറിയും അല്ല ഇഞ്ചിക്കൃഷിയും ഇറച്ചി വെട്ടും ഇഞ്ചിക്കൃഷിയൊക്കെ വളരെ കൃത്യമായിട്ടാണ് വിനോയ് കഥയിൽ എഴുതി വെച്ചിട്ടുള്ളത്. എനിക്കൊന്ന് ഇടവേലിക്കാർ എന്ന് പറയുന്ന കഥയിൽ ഇഞ്ചിക്കൃഷി, പിന്നെ വിശുദ്ധ മഗ്നൻ എന്ന് പറയുന്നതിലെ ഇറച്ചി വെട്ട്, എങ്ങനെയാണ് ഇത്ര സത്യസന്ധമായിട്ട് ഇത്ര ലൈവായിട്ട് ഈ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? ഇറച്ചി വെട്ട് മലയോര മേഖലയെ സംബന്ധിച്ച് ഞാൻ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി പഠിച്ചല്ലേ, ഒത്തിരി പഠിച്ചു കാണും. കാരണം ഈ വലിയ ഇറച്ചിക്കടയിൽ പോയിരുന്നു, ധാരാളം പഠിച്ചല്ലേ. അപ്പൊ ഞാനൊരു ഇച്ചിരി ഗൗരവത്തിൽ ഞാൻ പറയും, ആ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഇറച്ചിക്കടയിൽ പോയിരുന്നു. ശരിക്കും അത് പഠിക്കേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ, മലയോര മേഖലയിൽ ഇറച്ചിവട്ടം എന്ന് പറയുന്നത് എല്ലാ കല്യാണം ഉണ്ടെങ്കിൽ ഒരു പൂത്തിനെ കൊണ്ടുവരും. അത് ഞാൻ മലയാളം വാരികയിൽ ഞാൻ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട്. ഒരു കല്യാണം എന്ന് പറയുന്നത് ആരംഭിക്കുന്ന ഒരു പൂത്തിനെ നമ്മൾ വള്ളിത്തോട് പോയി പിടിച്ചുകൊണ്ട് ഒരു പൂത്തിനെ കൊണ്ടുവരുന്നതോട് കൂടിയാണ് കല്യാണം ആരംഭിക്കുന്നത്, അതിൻ്റെ ഒരു ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പിന്നെ ആ പൂത്തിനെ തീറ്റുന്നു, കുളിപ്പിക്കുന്നു, ഒരു ഒന്ന് രണ്ടാഴ്ച അതിനെ പോറ്റിന് ശേഷം അന്നേരത്തേനും കല്യാണമായി, അവനെ അതിനെ കൊല്ലുന്നു. അത് എല്ലാ വീട്ടിലും. അപ്പൊ കശാപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു ഒരു വലിയൊരു ഒരു ഗവേഷണം നടത്തേണ്ട കാര്യമല്ല, അതിന്റെ എല്ലാ ഡീറ്റെയിലും നമുക്ക് അറിയുന്നതാണ്. മദ്ദളമറിയത്തിന്റെ പള്ളി എഴുതാനിരിക്കുമ്പോൾ ഈ ചെറിയാഞ്ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ കശുമാന്തോട്ടാണ്, പുള്ളിയുടെ ആണ്, ചെറിയാഞ്ചേട്ടന്റെ ആണ്, ഇവിടെ ഉള്ള ആളാണ്, ചെറിയ മദ്ദളമറിയത്തിന്റെ പള്ളിയിലെ ചെറിയാഞ്ചേട്ടൻ. അപ്പം ചെറിയാഞ്ചേട്ടന്റെ കശുമാന്തോട്ടത്തിലിട്ട് നമ്മള് നല്ല ഒരു പോത്തിനെയൊക്കെ കശാപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യങ്ങളോടൊക്കെ വെച്ചുകൊണ്ടാണ് അതിനെ എഴുതിയത്. അതില് പിന്നെ കൽപ്പന ആരണ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനോയുടെ എഴുത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞേ, ആ പിന്നെ പോത്തിന് വെട്ടിയിട്ട് അതിന്റെ എന്താ പറയാ വരി എടുത്തിട്ട് കാപ്പിക്കുരു അല്ലെ, കാപ്പിക്കുരുടെ ആ ഒരു പ്രയോഗം, അതായത് അത് അനുഭവത്തിന്റെ പുറത്ത് തന്നെയാണ്. അതിപ്പോ വിനോയ് പറയുമ്പോൾ മനസ്സിലാവും, അനുഭവത്തിന്റെ പുറത്താണ് ഇത്രയും തീക്ഷ്ണമായ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതേപോലെ മറ്റൊരു സാധനം രുചി എന്ന് പറയുന്നത് ഗന്ധവും രുചിയും ഇതും ഈ അനുഭവത്തിന്റെ പുറത്ത് തന്നെയാണ്. നമ്മളെ കണ്ടാ പറയുന്ന കണ്ടാ പറയില്ലെങ്കിലും ഉണ്ടല്ലോ, ഞാൻ നല്ലൊരു തീറ്റക്കാരനാണ്. ആ തീറ്റയില് നല്ല ഫ്ലേവറുകള്. പിന്നെ പിന്നെ നമ്മുടെ ഒക്കെ അധ്യാപന ജീവിതം നമ്മൾ വീടിന് പഠിക്കുന്ന കാലമാണ്. ഞാൻ അടിമാലാണ് ബി എഡ് പഠിക്കുന്നത്, അത് കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യുന്നു. അതായത് പള്ളി ഞാൻ ഇടക്ക് ഇടപെടുന്ന ആ ചട്ടിയുടെ വക്കിന് അരപ്പ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ കറി ഇങ്ങനെ തിളച്ച് വരുമ്പോ എന്റെ വക്കിൽ ഇങ്ങനെ അരപ്പ് പിടിച്ചിരിപ്പുണ്ടാവും. ആ അരപ്പ് ഉണങ്ങി കറി ഏകദേശം വെന്ത് കഴിയുമ്പോഴത്തേന് അരപ്പ് ഉണങ്ങി റെഡിയാവും. കറി വെന്ത് കഴിയുമ്പോഴത്തേന് ആ അരപ്പ് അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് പൊളിച്ച് തിന്നുകയാണെങ്കിൽ നല്ല നല്ല ടേസ്റ്റ്. ഇതാണ് നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ ഈ പാചകം എന്ന് പറയുന്നത് ഈ ഒറ്റയ്ക്ക് ബി എഡിന് പഠിക്കുമ്പോഴും പിന്നെ അടിമാലിൽ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, പാചകം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന് വിവിധ പരീക്ഷണങ്ങൾ, പാചകങ്ങൾ മിക്കതും പരാജയങ്ങളായിരുന്നു. എനിക്ക് എഴുതാനേ അറിയുള്ളൂ, ശരിക്കും ഇപ്പോഴും പാചകം ചെയ്താലും ശരിക്കും നന്നായി വരണമെന്നില്ല, പക്ഷേ എഴുതാനറിയാം. എഴുത്തിലെ രുചിക്കൂട്ട് ഇന്നും വളരെ ആസ്വാദ്യകരമായിട്ട് കേരള ജനത ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യമാണ്. അതേപോലെ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പാചകം എന്ന് പറയുന്നത്, രുചി എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലെടുക്കുമ്പോൾ അധികാരത്തിന്റെ ഒരു ഒരു പിന്നെ ടൂളാണ്, ഉപകരണം. ഈ അധികാരം എന്ന് പറയുന്ന സാധനം, ഉടമസ്ഥത എന്ന് പറയുന്ന സാധനം, അതും വളരെ കൃത്യമായിട്ട് കഥകളിലൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ എനിക്കൊന്ന് വിശുദ്ധ മഗ്നലമറയത്തിന്റെ പള്ളിയിലാണെന്ന് തോന്നുന്നു പുരുഷാധികാരത്തിന്റെ ഏറ്റവും മൃഗീയമായ ഒരു ഒരു മാറ്റം ആ കഥയുടെ ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിലത്തെ കഥാപാത്രത്തിന്റെ ഈ അധികാരത്തെ കുറിച്ചുള്ള ഈ സങ്കല്പം അല്ലെങ്കിൽ അതിനുള്ള വിനോയുടെ സമീപനം എങ്ങനെയാണ്? കറക്റ്റ് ഇപ്പം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ചിന്തിക്കുകയത് ആലോചിക്കുക. എന്നാ അറിയോ, ഈ ഭക്ഷണത്തിന്റെ ഒരു അധികാര രൂപങ്ങളുണ്ട്. ഒന്ന്, ഭക്ഷണം വെക്കുന്നയാൾ പലപ്പോഴും കഴിക്കുന്നയാൾക്ക് വിധേയനായിരിക്കും. ഭക്ഷണം വെക്കുന്നയാളായിരിക്കും അടിമയും, അടിമ എന്നല്ല അധികാരത്തിന് വിധേയനാകുന്ന താഴെയുള്ളയാൾ ഭക്ഷണം വെക്കുന്നയാളാണ്. ഭക്ഷണം കഴിക്കുന്നയാൾ മിക്കവാറും ഉടമസ്ഥനാണ്. ഈ ഒരു ഇതിനെ ഒന്ന് മഗ്ദലമറിയത്തിന്റെ പള്ളിയിൽ ഒന്ന് മാറ്റിമറിച്ച് നോക്കി. കാരണം സാംസണെ നിയന്ത്രിക്കുന്നത് ചെറിയാഞ്ചേട്ടനാണ്. ചെറിയാഞ്ചേട്ടനാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നയാള്, ഒരു ഉടമസ്ഥന്റെ തലത്തിലേക്കും അവനെ നിയന്ത്രിക്കുന്നതാണ്. കർത്താവ് എന്നുള്ള ഒരു കർത്തൃത്വം അവിടെ വരുന്നുണ്ട് ശരിക്കും. അത് മഗ്ദലമരത്തിന്റെ പള്ളിയിൽ അങ്ങനെ ചെയ്തത്. അതേസമയം ഈ ഉടമസ്ഥൻ എന്ന് പറയുന്ന കഥയിൽ ആലോചിച്ച് നോക്കണം, ഇയാള് വേട്ടയാടി പിടിക്കുന്ന സാധനങ്ങളെല്ലാം കറി വെക്കുന്നത് പെമ്മക്കളാണ്. അവര് വെറുപ്പോടുകൂടിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിലും അവിടെ അടിമ തന്നെയാണ്. പിന്നെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഭക്ഷണത്തെ എടുത്തു വെക്കുമ്പോൾ പല ഭക്ഷണങ്ങളും നമ്മളെ നമ്മുടെ
പാരമ്പര്യത്തെ, വംശത്തെ, വർഗത്തെ ഒക്കെ അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് ഭക്ഷണങ്ങൾ മാറുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ ഈ ഭക്ഷണത്തിലൂടെ ഉള്ളൊരു വിപ്ലവമാണ് നമ്മൾ വേണ്ടത്. വിധേയത്വം ഉണ്ട് ഭക്ഷണത്തില്, വിളമ്പുന്നതിന്റെ വിധേയത്വം ഉണ്ട്, അല്ലെങ്കിൽ അനുഭവിക്കുന്നതിന്റെ വിധേയത്വം ഈ ഭക്ഷണത്തിൽ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ കഥകളിൽ രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാം വെട്ടിപ്പിടിക്കുക, സ്വന്തമാക്കുക, അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിനനുസരിച്ച് മറ്റുള്ളവരെ പ്രവർത്തിപ്പിക്കുക എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉടമസ്ഥന്റെ അപ്പച്ചൻ, പാപ്പച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം. അവിടെ ഒരു സ്ത്രീ വിരുദ്ധത അറിഞ്ഞോ അറിയാതെയോ വരുന്നില്ല എന്നുള്ളതാണ്. ഈ പൊതുവെ എന്റെ കൃതികളില് ഒരു സ്ത്രീപക്ഷ സമീപനം, സ്ത്രീപക്ഷ സമീപനം ഞാൻ ബോധപൂർവം അല്ല, അല്ലാതെ തന്നെ ഞാൻ, കാരണം എന്റെ അമ്മയാണ് എന്റെ വീട്ടിലെ ഇപ്പം ഏറ്റവും കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരാള്, ഇപ്പോഴും നിയന്ത്രിക്കുന്ന ആൾ അമ്മ തന്നെയാണ്. എനിക്ക് പലപ്പോഴും പൈസക്ക് ആവശ്യം വരുമ്പോ എന്റെ അമ്മയാണ് സപ്ലിമെന്റ് ആദ്യ നാടക സമാഹാരം, നാടക സമാഹാരത്തിന് അമ്മ പശുവിനെ വിറ്റിട്ടാണ് ആദ്യത്തെ നാടക സമാഹാരത്തിന് വേണ്ടിയാണ്. സമാഹാരത്തെ കുറിച്ച് പൊതുവെ ആർക്കും അറിയില്ല, അമ്മയുടെ ഒരു പശു ഉണ്ടായിരുന്നു, ആ പശുവിനെ വിറ്റിട്ട് നീ നാടകം പുസ്തകം പ്രസിദ്ധീകരിക്ക്, അത് കഴിഞ്ഞ് വല്ലതും കിട്ടുകയാണെ തിരിച്ചെന്നാ മതി, അമ്മയാണ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ എന്റെ എന്റെ വീടിനെ സംബന്ധിച്ചും എന്റെ ജീവിതത്തെ സംബന്ധിച്ചും അമ്മ വളരെ പ്രധാനപ്പെട്ടത്. അതെനിക്ക് കല്യാണം കഴിച്ച് വരുമ്പോൾ ഭാര്യ വളരെ പ്രധാനപ്പെട്ട, ഇപ്പോഴും നമ്മളിങ്ങനെയൊക്കെ ഉഴപ്പി നടന്നാലും നമ്മുടെ ഇങ്ങനെ ഭാര്യയാണ് കാര്യങ്ങൾ ഒക്കെ ഒരു തീരുമാനമുണ്ടാക്കി കുടുംബത്തെ മുന്നോട്ട് കൊണ്ട്. ഈ ഒരു സാഹചര്യം പൊതുവെ കുടിയേറ്റ മേഖലകളിൽ ഉള്ള കുടുംബങ്ങളിലെല്ലാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ ഒരു സ്ത്രീക്ക് ഒരു മേധാവിത്വം കിട്ടുന്ന ഒരവസ്ഥ, സ്ത്രീകൾക്ക് അവസാനം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും. ഈ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും, അതുപോലെ തന്നെ ഞാൻ ഇപ്പം രാമച്ചി എന്ന് പറയുന്ന കഥയിൽ നമ്മൾ ശ്രദ്ധിച്ചു, രാമച്ചി എന്ന് പറയുന്ന കഥയിൽ നമ്മൾ പറയുന്ന പണിയ വിഭാഗത്തിന്റെ ജീവിതമാണ് കൃത്യമായിട്ടും രാമച്ചി എന്ന് പറയുന്ന കഥയിൽ പറയുന്നത്. അതിലും തന്നെ നമുക്കറിയാം സ്കൂളില് രണ്ട് അധ്യാപകരായോണ്ട് നമുക്കറിയാലോ, സ്കൂളിലേക്ക് പണിയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ രക്ഷകർത്താക്കളായിട്ട് കടന്നു വരുന്നത് മുഴുവനും തന്നെ സ്ത്രീകളാണ്, സ്ത്രീകളാണ്. പുരുഷന്മാര് രക്ഷകർത്താക്കൾ വന്നാലും വലിയ കാര്യമൊന്നുമില്ല, അവർ ഒത്തിരി സംസാരിക്കുന്നില്ല. അതേസമയം ഒരു കുട്ടിയുടെ കാര്യം പറയാൻ വരുന്ന ഒരു പണിയ സ്ത്രീ കൃത്യമായി നമ്മളെ വരച്ചവരെ നിർത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോകുള്ളൂ, അറിയാലോ, അത് അറിയാലോ. അപ്പം ഈ ഒരു കരുത്ത് അടിസ്ഥാന വർഗങ്ങളിൽ സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഈ കുടിയേറ്റ മേഖലയും ഒരു തരത്തിൽ അടിസ്ഥാന വർഗം തന്നെയാണ്, അടിസ്ഥാന വർഗങ്ങൾ അധ്വാനിക്കുന്ന, കൃഷി ചെയ്ത് ജീവിക്കുന്ന അടിസ്ഥാന വർഗത്ത്. അപ്പം ആ ഒരു കരുത്ത് കുടിയേറ്റ മേഖലയിലെ സ്ത്രീകൾക്കുണ്ട്, ആദിവാസി വിഭാഗത്തിലെ സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ടാണ് മഗ്ദല മറിയത്തിന്റെ പള്ളിയിലും രാമച്ചിയിലും ഒക്കെയുള്ള കഥാപാത്രങ്ങൾ, കരിക്കോട്ടക്കരയിൽ തന്നെ ചില കഥാപാത്രങ്ങൾ, ചില കഥാപാത്രങ്ങൾ, കണ്ണമ്മ എന്ന കഥാപാത്രമാണെങ്കിലും ബിന്ദു ആണെങ്കിലും ഒക്കെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുകയും അത്തരം അവര് തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഇത്തരത്തിൽ സ്ത്രീകളോട് ബഹുമാനത്തോടെ കാണാനും സ്ത്രീയെ ഒരു കാണാനും, അതുപോലെ ഉടമസ്ഥൻ എന്ന് പറയുന്ന കഥയില് അവസാനം സ്ത്രീയാണ് അധികാരത്തിന്റെ കൂടെ എടുക്കുന്നത്, ഇങ്ങനെ ഉള്ള കുറച്ച് സ്ത്രീപക്ഷ ബോധപൂർവ്വം അല്ല, ആ ജീവിത പരിസരത്തിൽ തന്നെ സ്വാഭാവികമായി ഉണ്ടായി വരുന്ന ഒരു സ്ത്രീ ജീവിതത്തിന്റെ ഇതാണ്. എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ മലയോര പിന്നെ മേഖലയുടെ സ്ത്രീ അതില് അബോധപൂർവമായി വരുന്ന ഒരു ലൈംഗികതയുടെ ഒരു നേർത്ത സ്പർശമുണ്ട്. ലൈംഗികത എന്നല്ല, പ്രണയത്തിന്റെ സാധനം കൂടിയാണ്. പക്ഷേ കണ്ണമ്മയിൽ എത്തുമ്പോഴേക്കും തുറന്ന ഒരു ലൈംഗിക സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കണ്ണമ്മ വരുന്നത്. ഇത് ഈ കഥാപാത്രത്തെ കണ്ടെത്തിയതാണോ അല്ലെ രൂപപ്പെട്ടു വന്നതാണോ, അങ്ങനെയുണ്ടോ? പ്രേംകുമാർ കണ്ണുവും ഒരു ഉത്തരവാദിയാണ് എന്ന് ഞാൻ പറയും. അറിയാലോ, ഈ കരിക്കോട്ടക്കരി എഴുതുന്ന സമയത്ത് പ്രേംകുമാർ കണ്ണുവും തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അതിൻ്റെ ഒരു കാര്യം, നോവൽ എഴുതുമ്പോൾ കുറച്ചൊക്കെ ലൈംഗിക സാധനങ്ങൾ വേണം എന്നാലേ അതിന്, എന്നോട് പറഞ്ഞില്ലേ? അത് അതിൻ്റെ ഒരു പറഞ്ഞല്ലോ, പറഞ്ഞിട്ടുണ്ട്. ആ പക്ഷേ ആ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനത് ശരിക്കും കുറച്ച് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ആർവാടായിട്ടങ്ങ് ആ പറച്ചിലിനെ എടുത്തു. ചിലപ്പോൾ ഇന്ന് ഞാൻ കരിക്കോട്ടക്കരി എഴുതുകയാണെങ്കിൽ ചിലപ്പം വേറൊരു തരത്തിലായിരിക്കും അതിൻ്റെ ലൈംഗികത ചിത്രീകരിക്കുക. അത്ര രാമച്ചിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറെ കൂടെ അതിനൊരു ഒരു സൗന്ദര്യാത്മക സ്ത്രീത്വത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീയായി നിന്നുകൊണ്ട് എഴുതാൻ പറ്റിയ ഒരു ഏറ്റവും വലിയ പ്രണയ കാവ്യം, പ്രണയാണ് ഞാൻ അതിശയോക്തി കലർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാവ്യം തന്നെയാണ് രാമച്ചി. ശരിക്കും ഒരു പ്രണയ കഥയാണ്, അതിനെ ഒരു പരിസ്ഥിതിയായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നതിനെങ്കിൽ എനിക്കിഷ്ടം, അതൊരു ശുദ്ധമായൊരു പ്രണയ കഥ പറഞ്ഞു എന്നുള്ളതാണ് അതിനെ. അത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അപ്പൊ നോവലിലെ അത്തരത്തിലുള്ള ഒരു ഒരു സമീപനം ആദ്യം എടുത്തു, അത് സ്ത്രീത്വത്തിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന ഒരു സ്വാതന്ത്ര്യമാണ്, അവരെ ആഘോഷങ്ങളാണ് അത്, അതായിട്ട് ഞാൻ കണക്കാക്കിയാണ് അതിന്. ഓരോ രചനയ്ക്ക് പിന്നിലും അതിന്റെ ചരിത്ര പശ്ചാത്തലം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര, പഠനം, ഇങ്ങനെ എത്രമാത്രം ഒരു ഒരു രചനയ്ക്ക് പിന്നിൽ എത്രമാത്രം സ്ട്രെയിൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാൻ താല്പര്യമാണ്.
ഞാൻ ഈ രാമച്ചി എഴുതാൻ വേണ്ടി വിനയരാജ് സാർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖനായ പരിസ്ഥിതി പ്രവർത്തകനും അന്വേഷകനായ വിനയരാജ് സാറിനെ കൂട്ടി ഞാൻ ഫോറസ്റ്റിലേക്ക് പോവാണ്. ഏത് ആളം ഫാമിലെ കാട്ടിലേക്ക് ഞാൻ പോവുകയാണ്. ആളം ഫാം കാട്ടിലേക്ക് പോയി ചുട്ടുട്ടും കായ് എന്ന് പറയുന്ന ആ വള്ളി കൃത്യമായിട്ട് കണ്ടു. ഒരു സെന്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന് വലിയൊരു അതുപോലെ തന്നെ ചുടലി മുള്ളെന്ന് പറയുന്ന മുള്ള്, ചുടലി മുള്ള് ശരിക്കും പണിയരുടെ ഈ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെയധികം സ്ഥാനമുള്ള ഒരു ചെടിയാണ് തുടലിമുള്ള്. അവരെ ശവശരീരം സംസ്കരിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ ഈ തുടലിമുള്ള് കുഴിച്ചു വെക്കും. അത് ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നത് വന്യമൃഗങ്ങൾ മാന്താതെ അങ്ങനെയൊക്കെ ആയിരിക്കും അത് വെച്ചെങ്കിലും അതിന്റെ പറഞ്ഞു അതിന്റെ കൂടെ തന്നെ വിനോയുടെ കഥയുടെ വെർജിനിറ്റി എന്ന് പറയുന്നത് ഈ അറിവുകളാണ്. പുതിയ പുതിയ ചില അറിവുകൾ നമുക്ക് തരുന്നുണ്ട്. മലയാള മലയോരത്തിന് മാത്രമായിട്ട് അല്ലെങ്കിൽ ഇത്തരം അറിവ് കണ്ടെത്തുന്ന ഒരു ഇൻഫർമേഷൻ കൂടിയുണ്ട്. അത് അത് ഇവിടെ പറയണം നിർത്തുകയാണ്. ഈ കരിക്കോട്ടക്കരയിൽ തന്നെ ഒരു പന്നിയെ വെടിവെക്കുന്ന ഒരു രംഗമുണ്ട് അല്ലെ. പന്നിയെ വെടിവെക്കേണ്ടത് എങ്ങനെയാണ്, കാട്ടിൽ വേട്ടയ്ക്ക് പോകേണ്ടതാണ്, വളരെ ഇൻഫോർമേറ്റീവായ എന്നാൽ അധികം ആർക്കും അറിയാത്ത കുറേ സാധനങ്ങൾ. ഇത് എനിക്ക് തോന്നുന്നു ഈ ഇത്തരം അന്വേഷണങ്ങളാന്ന് തോന്നുന്നു ഇത്ര സത്യസന്ധമായിട്ടും വളരെ കൃത്യമായിട്ടും വിനയ്ക്ക് പറയാൻ കഴിയുന്നത്. ശരി, കൃത്യമാണ്. ഞാൻ പറഞ്ഞതാണ് ഈ നമ്മൾ അന്വേഷിച്ച് പോവാണ് കുറേ കാര്യങ്ങൾ. ഒന്നെങ്കിൽ അത് ചിലപ്പം നെറ്റിൽ പരന്നതിനേക്കാൾ എനിക്കിഷ്ടം നേരിട്ട് പോയി കാര്യങ്ങളെ പഠിക്കുകയും പിന്നെ ഇവിടെയൊക്കെ ഒത്തിരി പ്രാദേശികമായ അറിവുകളുണ്ട്, ധാരാളം അറിവുകളുണ്ട്, ആളുകളുണ്ട് അവരോട് സംസാരിക്കുന്നു. അപ്പം ഞാൻ പറയല്ലേ, ഈ വിനയരായ സാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞു തരുന്നു. അത്യാവശ്യം ചില കാര്യങ്ങൾ ഞാൻ പ്രേമനോട് ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ജീവിച്ചിരുന്ന നമ്മുടെ എൻ്റെ അമ്മയും ചാച്ചനോടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അവർക്കറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ നമുക്കറിയില്ല. പ്രായമായ ഒത്തിരി ആളുകൾ നമ്മുടെ കഥയിലേക്ക്. അപ്പം അതൊക്കെ നശിക്കാതെ ഇപ്പം മിക്കാനിയ മൈക്രാന്ത എന്ന് പറയുന്ന ചെടി, അത് ഈ ചെടി ഇവിടെ കണ്ടപ്പോൾ തന്നെ നമ്മളിങ്ങനെ അതിൻ്റെ പേര് എന്താണ്, അതിൻ്റെ നെറ്റിൽ ഭൂലോകം മുടിച്ചു എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ പറയുന്ന ആ സാധനത്തെ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടു പോകുന്നു. ഇങ്ങനെ അന്വേഷണം ഓരോ ചെറിയ പ്രയോഗത്തിനുള്ളിലും ഒത്തിരി അന്വേഷണം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. അതിനാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു കഥ എഴുതാൻ കുറച്ച് സമയമെടുക്കും. ഒരു കഥ എഴുതാൻ ഏതാണ്ട് എത്ര സമയം എടുക്കുന്നുണ്ട്? ഞാനൊരു മിക്കവാറും ചിലത് ഒരു വർഷം ഒന്നര വർഷം വരെ എടുത്ത കഥകളുണ്ട്, പിന്നെ ഒരു 6 മാസം 7 മാസം. പക്ഷേ കരിക്കോട്ടക്കരി എഴുതാൻ 1.5 മാസം എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. നോവൽ എഴുതാനാണ് എനിക്ക് ഏറ്റവും കുറച്ച് സമയം ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ നോവൽ എഴുതാൻ, കേരളം ചർച്ച ചെയ്യപ്പെട്ടത് ഏറ്റവും വലിയ ആ നോവൽ എഴുതാനാണ് ഏറ്റവും കുറച്ച് സമയം എടുത്തത്. പക്ഷെ ചുരുങ്ങിയത് ഒരു 2 മാസമെങ്കിലും ഒരു കഥയ്ക്ക് നമ്മൾ ചെലവഴിക്കാറുണ്ട്. എഴുത്തിന്റെ രീതി എങ്ങനെയാണ് പൊതുവെ, എപ്പോഴാണ് എഴുതുക, രാത്രിയാണോ? അങ്ങനെയൊന്നുമില്ല. എഴുത്ത് നമ്മൾ മിക്കവാറും ശനി ഞായർ ദിവസങ്ങളിലൊക്കെ, നമ്മൾ സ്കൂൾ തന്നെയാണ് ഏറ്റവും പ്രധാനം, സ്കൂൾ ഉള്ള ദിവസങ്ങളിൽ അങ്ങനെ പോകും. പിന്നെ അങ്ങനെ ശനി ഞായർ ഒരു 2-3 ദിവസം നമുക്കിങ്ങനെ കിടക്കണം, എവിടെയെങ്കിലും കിടന്ന് അറിയാം. പ്രേമനറിയാം, കഥ ഏതാണ്ട് മുഴുവനായി മനസ്സിൽ രൂപപ്പെട്ട ശേഷമാണ് എഴുതുന്നത്. എഴുത്തിന്റെ ഇടയിൽ അതിവിപ്ലവകരമായ മാറ്റങ്ങൾ വരുന്ന പരമാവധി മനസ്സിൽ രൂപപ്പെട്ട് വന്നിട്ടാണ് എഴുതുക. പിന്നെ കുറച്ച് സുഹൃത്തുക്കളെ കാണിക്കും, പ്രേമനടക്കമുള്ള സുഹൃത്തുക്കളെ കാണിക്കും. അപ്പം അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ആ നിർദ്ദേശത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സ്വീകരിച്ച് മാറ്റങ്ങൾ വരുത്തി രണ്ട് രീതിയിൽ എഴുതുക. അതെ, എനിക്ക് തോന്നുന്നു പല മലയാള സാഹിത്യത്തിന് കുറേ പ്രയോഗങ്ങൾ വിനയുടെ വകയായിട്ട് കിട്ടിയിട്ടുണ്ട്, പുതിയ പ്രയോഗങ്ങൾ. ഈ പ്രയോഗങ്ങൾ പുതുതായി തിരഞ്ഞെടുക്കാൻ ഒരു വായനാ സംസ്കാരം തീർച്ചയായും നമുക്ക് വേണം. മുമ്പ് ഇല്ലാത്തതും അത് പുതുതായി പ്രയോഗിക്കാനുള്ള കുറേ പ്രയോഗങ്ങൾ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഓരോ കൃതിയിൽ ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉടമസ്ഥാനിൽ തന്നെ മേഘങ്ങളെ ചെങ്ങലേക്കിട്ട് വലിച്ചുകൊണ്ട് അല്ലെ, മഴമേഘങ്ങളെ വരുന്നത്. ഇപ്പൊ കരിക്കോട്ടക്കരിയിൽ ഒരു പ്രയോഗമുണ്ട്, ജലഗിരിയുടെ ഒരു മഴ തുള്ളി ഉറ്റിയിട്ട് സാധനം, ഏറ്റവും സൂക്ഷ്മമായ ഫോട്ടോഗ്രാഫിയിൽ മാത്രം കാണുന്ന സാധനം, അങ്ങനെയുള്ള പ്രയോഗമുണ്ട്. അതിപ്പോ നമ്മള് ഈ ആ പ്രയോഗം എന്ന് പറയുമ്പോ, ഞാനേ ഈ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള തോട്ടിലാണല്ലോ നമ്മള് ചെറുപ്പത്തിൽ കുളിക്കാൻ പോകുന്നത്. അത് ഈ പഴശ്ശി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തോടാ, വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. അപ്പൊ നമ്മൾ മുങ്ങി കിടക്കുമ്പോ നമ്മുടെ കണ്ണിന്റെ ലെവലിലാണ് അതിന്റെ ഒരു ഒരു കാഴ്ച വരിക. അപ്പം മഴ പെയ്യുമ്പോൾ തീർച്ചയായിട്ടും കണ്ണിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു കിരീടം പോലെ പൊട്ടിവിടരുന്ന ഒരു ഒരു കാഴ്ച ഉണ്ടല്ലോ, അതാണ് അങ്ങനെ ഒരു പ്രയോഗം പെട്ടെന്ന് എഴുതുന്നത്. അപ്പം നമ്മൾ ഈ മഴയത്ത് കുളിക്കുന്ന, മഴയത്ത് പുഴയിൽ പോയി കുളിക്കുന്ന ഒരു 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 അനുഭവമാണ് അതിനകത്ത് വരുന്നത്. മൊത്തം പറഞ്ഞു വരുന്ന ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതേണ്ടത് എവിടെയോ ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നെറ്റ് തപ്പിയിട്ടോ അല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതുക എന്നുള്ളതാണ്. അതാണ് എങ്കിലേ മാത്രമേ എനിക്ക് തോന്നുന്നത്. മുമ്പ് നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ വലിയ വലിയ സംഭവങ്ങൾ എഴുതിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിത പരിസരം തന്നെ എഴുതുന്നതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഒരു കഥ നമ്മളിപ്പോ പ്രഭാരമാഷന്റെ പറഞ്ഞിട്ടുണ്ട്, വിനോയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, വിനോയുടെ കഥ ഒരു ലോകോത്തര കഥയാണ് എന്ന് പറയുന്നു. അങ്ങനെ പ്രഭാരമാഷ് പറയുന്നു, പക്ഷേ അതിൽ വാസ്തവമില്ലാതില്ല. കാരണം അനുഭവങ്ങൾ ലോകത്ത് എവിടെയായാലും മനുഷ്യർക്ക് അനുഭവങ്ങളൊന്ന് ഒരേ ഒരേ അനുഭവങ്ങളുള്ളൂ. പശ്ചാത്തലം മാറുമായിരിക്കും,
സംഭവങ്ങൾ മാറുമായിരിക്കും, പക്ഷെ അനുഭവം ഫീൽ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ബിനോയിന്റെ നാടായ നെല്ലിക്കാംപോയിൽ ഒരാളിൽ അനുഭവിക്കുന്നതും ഇനി ഇസ്രായേലില്ലാത്ത ഒരാൾ അനുഭവിക്കുന്നതും മാനുഷിക വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരേ തലത്തിലാണ്. അപ്പൊ എഴുതുമ്പോൾ എപ്പോഴെങ്കിലും എന്റെ കഥാപാത്രം ഒരു വിശ്വ പൗരനാണ് അല്ലെങ്കിൽ വിശ്വ കഥാപാത്രമാണ് എന്നുള്ള ഒരു ധാരണ കൂടിയിട്ടാണ് എഴുതുന്നത്. നമ്മുടെ പൊതുവെ എഴുതുമ്പോ നമ്മൾ ഈ ഫിലിം വിഷ്വലിന് നമ്മുടെ പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ അറിയാം. നമ്മൾ പറയുന്നില്ലേ, നമ്മൾ എഴുതുന്നത് ലോകോത്തരമായി തന്നെയാണ് നമ്മൾ എഴുതുക. എല്ലാ ഒരു കൊച്ചു ചെറിയ കഥ എഴുതുമ്പോൾ പോലും നമ്മളത് ലോക നിലവാരത്തിൽ നിൽക്കേണ്ട ഒരു കഥ ആയിരിക്കണം എന്ന് കരുതിട്ട് തന്നെ എഴുതുക. അങ്ങനെ എഴുതിയെങ്കിലേ നമുക്ക് ലോക്കലിലും അത് പ്രസക്തമാകുള്ളൂ. അങ്ങനെ വലിയ ലോക നിലവാരം കണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചെറിയ ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടും. എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, ആ ഒരു കാഴ്ച അത് എനിക്ക് ആ ഒരു കാഴ്ചയാണ് നല്ലത്. ഞാൻ എന്റെ ചെറിയൊരു ഘട്ടത്തിൽ ചെറിയൊരു അനുഭവം എഴുതുന്നതിനപ്പുറം അതിന് ആഗോളമാനം ആളോ ആഗോളമാനം ഉണ്ടാവണം എന്നുള്ളൊരു തലത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കൊന്ന് പുതിയ തലമുറ. ഇപ്പൊ വിനോയ് പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്, ഇനി വരാൻ പോകുന്ന ഒരു തലമുറ. നമുക്കറിയാം നമ്മൾ സ്കൂളുകളിലൊക്കെ ഇപ്പം ഹൈടെക് ആവാൻ പോവുകയാണ്, എല്ലാം ടെക്നോളജിയിലേക്ക് വരികയാണ്. ഇപ്പോൾ നവമാധ്യമങ്ങൾ വല്ലാണ്ട് കൂടിക്കഴിഞ്ഞു, എഴുത്ത് കൈകൊണ്ട് എഴുതുക മാറിക്കഴിഞ്ഞു, അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ. ഇപ്പം ഓണക്കാലമാണല്ലോ, ഓണപ്പൂക്കളിടൽ ഊഞ്ഞാലിടൽ ഇതൊക്കെ പഴയ ആൾക്കാരുടെ അനുഭവമാണെന്ന് പറയുന്നത് കേട്ട് വളരുന്ന പുതിയ തലമുറയാണ്. അവരുടെ ഓണ അനുഭവം വേറെയാണ്. അപ്പോൾ ഈ പുതിയ എഴുതാൻ എന്നിട്ട് എഴുത്ത് കുറഞ്ഞിട്ടൊന്നുമില്ല, നമുക്കറിയാം ഫേസ്ബുക്ക് ആയാലും വാട്സപ്പിൽ എഴുത്ത് ഒരുപാട് നടക്കണം. അപ്പോൾ പുതുതായി വരാൻ പോകുന്ന എളുപ്പം എഴുതുന്ന കുട്ടികളോട്, എഴുതാൻ തെളിയാൻ പോകുന്ന കുട്ടികളോട്, ഒരു അധ്യാപകൻ എന്ന നിലയിലും വിനോയ്ക്ക് പറയാൻ പറ്റും, എഴുത്തുകാരൻ എന്ന നിലയിലും പറയാൻ പറ്റും, എന്താണ് അവരോട് പറയാനുള്ളത്? ഞാൻ കാണുന്ന ഒരു കാര്യം എൻ്റെ മകനെ വെച്ച് തന്നെ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഈ വെർച്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അവർക്ക് കിട്ടുന്നത്, അവരുടെ അനുഭവം. ഇന്ന് ഒരു ഫോണിൽ ഒരു ഫേസ്ബുക്ക് എടുത്തുമ്പോൾ ഏതോ ഒരാൾ ഒരു ഓന്ത് ഇങ്ങനെ ഒരു കല്ലയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടു. ഓന്ത് ഇവിടെ ഇഷ്ടംപോലെ നടക്കുന്ന സാധനമാണ് അത്, കല്ലിൽ ഇരിക്കുന്നതും. അതുപോലെ നമുക്ക് ഈ നോക്കി ഈ പന്നൽച്ചെടി ഉണ്ടല്ലോ, കല്ലിലുള്ള സൂക്ഷ്മമായ ഒരു പന്നൽച്ചെടി ഉണ്ടല്ലോ, ആ പന്നൽച്ചെടിയോടെയൊക്കെ അവൻ്റെ കൺമുന്നിൽ വന്ന് പോകുന്നുണ്ട്, അവൻ അതിലെ കളിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അവൻ അതിനെ കാണുന്നില്ല, മറിച്ച് അവൻ അനുഭവം കിട്ടുന്നത് ഫേസ്ബുക്കിൽ കാണുന്ന ഓന്തിനെയും ഫേസ്ബുക്കിൽ കാണുന്ന ഒരു പന്നൽ ചെടിയുടെയും. ഇപ്പൊ ആ കല്ലിന്റെ നമുക്ക് ആ കല്ലിന്റെ തന്നെ ഒരു വിഷ്വൽ എടുത്താല് ആ പച്ച ചെടി അതൊരു ഒരു ഫ്രെയിമിനകത്ത് ഒരു ഫോട്ടോ ആയി വരുമ്പോൾ വളരെ മനോഹരമായ ഒരു സാധനമായിട്ട് മാറുന്നു. ഫേസ്ബുക്കിൽ ഒത്തിരി ലൈക്ക് കിട്ടും, എനിക്ക് തോന്നുന്നത് സൂക്ഷ്മത സൂക്ഷ്മത അത് ഒത്തിരി ലൈക്ക് കിട്ടും. പക്ഷെ അത് അവൻ ഇതിനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആരും അതിനെ കാണുന്നില്ലെന്നുള്ളതാണ്, കുട്ടികൾ അതിനെ കാണുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഈ ഫ്രെയിമിലാക്കൽ മനസ്സിലാണ് നടക്കേണ്ടത്. ഇത് മനസ്സിലേക്ക് നടന്നു കഴിഞ്ഞാൽ എഴുത്തിലേക്ക് തനിയെ അത്ര അനുഭവങ്ങൾ കാഴ്ചകൾ അത്തരം ഇത് കടന്നു വരും. അത് നമ്മൾ എഴുത്തിൽ ആവിഷ്കരിക്കുമ്പോഴാണ് അത് നിലവാരമുള്ളൊരു സാഹിത്യമായിട്ട് മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്ന ഇതാണ്, ഓരോ കാര്യം വളരെ സൂക്ഷ്മമായി പ്രകൃതിയെ ജീവിതത്തെ ആളുകളെ നിരീക്ഷിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനം. ആ നിരീക്ഷിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിച്ചു വെക്കുക. അതിന് നമ്മൾ വിചാരിക്കുന്നല്ലോ ഭയങ്കര വാല്യുണ്ട്. എന്നാ വെച്ചാല് ഞാനിപ്പോ ഈ പോത്തറച്ച് സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങൾ ഞാൻ എഴുതിയിരുന്നല്ലോ, അത് കണ്ടിട്ട് ഇറ്റലിയിലൊക്കെയുള്ള നമ്മുടെ ബന്ധുക്കളൊക്കെ വിളിക്കുകയാണ്. നമ്മളെ വിളിച്ചിട്ട് പറയുന്ന അയ്യോ നമ്മുടെ ഒരു അനുഭവത്തിന്റെ അന്നത്തെ അനുഭവത്തിന്റെ, ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് ഈ ഇവിടെയൊക്കെ ഇപ്പം വലിയ ഗൾഫിലും അമേരിക്കയിലും ഒക്കെ വലിയ പൈസക്കാരായി മാറിയ ആളുകള് ഇവിടെ വന്നിട്ട് ഒരു കല്യാണം നടത്തുകയാണ്. ആ കല്യാണത്തിന്റെ ആംബിയൻസ് സൃഷ്ടിക്കുന്ന പഴയ ആ വീട്ടിലുള്ള കല്യാണത്തിന്റെ കപ്പ ബിരിയാണി മറ്റ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആ കല്യാണത്തിന്റെ ആംബിയൻസ് വലിയ വില കൊടുത്ത് പുനഃസൃഷ്ടിക്കുകയാണ്. ഞാൻ പറയുന്നത് റീക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾക്ക് നല്ല മാർക്കറ്റുണ്ട് ശരിക്കും. ആ മാർക്കറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയല്ല, നമ്മൾ ജീവിതത്തെ സൂക്ഷ്മമായി അടുത്തറിയുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അപ്പൊ എഴുത്തുകാർക്ക് മാർക്കറ്റ് വരും, അത്തരം അനുഭവങ്ങൾക്ക് നല്ല മാർക്കറ്റ് വരുന്നു. അത്തരം ആ സിനിമയിലും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമയിലും മലയാള സിനിമയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ലോക്കലാവുക, ആ ലോക്കലാവുക എന്നുള്ളത് പ്രാദേശികതയുടെ ഒരു സഞ്ചയമാണ് ജീവിതം എന്നും ലോകം എന്നുള്ള ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. അപ്പം കുട്ടികൾ നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്, നിരീക്ഷിക്കുക നിരീക്ഷിക്കുക വായിക്കുക. വായന ഏത് രീതിയിലായിക്കോട്ടെ, ഇപ്പൊ നമ്മളൊരു കാഴ്ച തന്നെ വായനയാണല്ലോ, ഒരു കാഴ്ച തന്നെ നല്ലൊരു കാഴ്ച. അപ്പൊ അത്തരം വായനകൾ നടക്കട്ടെ, ആ വായനകൾ അനുഭവങ്ങളെ കൊണ്ടുവരട്ടെ, ആ അനുഭവങ്ങൾ അറിഞ്ഞ് ആവിഷ്കരിക്കട്ടെ എന്നുള്ളതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു, എനിക്ക് തോന്നുന്നു അനുഭവങ്ങൾ മാത്രമാണ് ആവിഷ്കരിക്കേണ്ടത്. അനുഭവം ഒരു സങ്കല്പ ലോകത്തെ മിഥ്യ കൊണ്ട് വരുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക്. അതിനും സാധ്യതയുണ്ട്, പക്ഷെ വളരെ സാധ്യതയുണ്ട്.
പക്ഷെ അതിനേക്കാൾ അനുഭവങ്ങളെ മാത്രം ആവിഷ്കരിക്കാനോ അങ്ങനെ ഒന്നും തീർപ്പ് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അനുഭവങ്ങളെ ആവിഷ്കരിക്കാന്നുള്ള എനിക്ക് എന്നെ സംബന്ധിച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത്തരം അനുഭവങ്ങൾ അല്ലെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക ആവിഷ്കരിക്കുക. ബഹുസ്വരതയിൽ നിന്ന് ഒരു സൂക്ഷ്മമായ തലത്തിലേക്ക് കൂടി കൊണ്ടുപോകുന്ന വിനോദ കഥയിലും അതാണ് ഈ സൂക്ഷ്മത എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലും പാലിക്കേണ്ടതാണ്. പുതിയ തലമുറ അതൊരു പാഠമായി എടുക്കേണ്ടതാണെന്ന്. അതെ, ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വൻകാഴ്ചകളിൽ അഭിരമിക്കാതെ നമ്മുടെ നമ്മുടെ പാഠത്തിൽ ഒരു കവിതയുണ്ട്, നമ്മുടെ നാലിതൽ സോറി കണ്ണാന്തളി പൂവിനെ മുറ്റത്ത് നിലപ്പന പൂവിനെ നാലിതൽ പൂവെന്ന് പറഞ്ഞ ഒരു കവിത ഇല്ലതുപോലെ നമ്മുടെ പരിസരങ്ങളെ നിരീക്ഷിക്കുക, നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കുക, അത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുക. ശരിക്കും ഈ നിലപ്പന എന്ന് പറയുന്ന സാധനമില്ലേ, നിലപ്പന നമ്മളതിന് പറയുന്നത് മുക്കുറ്റി മുക്കുറ്റിപ്പൂവ് നിലപ്പനയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ല അല്ല നിലപ്പന ഉണ്ട് മുക്കുറ്റി ഉണ്ട്. ആ നിലപ്പന ഉണ്ട്, സോറി നിലന്തങ്ങളാണ് ഞങ്ങളതിന് പറയാം. മുക്കുറ്റിപ്പൂവിനെ നമ്മള് പറയാ നിലന്തങ്ങെന്നാണ്. അപ്പൊ ആ കവിത വായിക്കുമ്പോഴാണ് മുക്കുറ്റി നിരന്തങ്ങൾ തന്നെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അപ്പോഴാണ് ഞാൻ അതിന് പൂവിനെ ആദ്യമായിട്ട് നോക്കണം എത്ര സൂക്ഷ്മമായിട്ടാണ് കവി ആ മുക്കുറ്റിപ്പൂവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. നമ്മളപ്പോ അത്തരം ചെറിയ കാഴ്ചകളെ കൂടുതൽ കൂടുതൽ കാണുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ടത് എഴുത്തിന്റെ. ഏതായാലും പിന്നെ ഈ ഓണക്കാലത്ത് എഴുത്തിന്റെ രീതികളെ കുറിച്ചും വന്ന വഴികളെ കുറിച്ചും പുതിയ തലമുറയിൽപ്പെട്ട വിനോയ് തന്നെ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് കാണുന്ന ആൾക്കാർക്കും ഒരുപാട് ഒരു എഴുത്തുകാരൻ രൂപപ്പെട്ട പരിസരം പരിസ്ഥിതിയൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നു. ഏതായാലും എനിക്ക് തോന്നുന്നു എഴുതി തെളിഞ്ഞ് പുറത്തേക്ക് വന്നതിൽ പിന്നെ ഒരുപാട് തിരക്കുകൾ, പരിപാടികൾ, ഉദ്ഘാടനങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് വേണ്ടി ഇത്രയും സമയം വളരെ രസകരമായും വളരെ ലൈവായും യാതൊരു ജാടകളും ഇല്ലാതെ ലാളിത്യം അല്ല എഴുത്തിലുള്ള പോലെ തന്നെ വിനോയുടെ ശരീരപ്രകൃതിയിലും സംസാരത്തിലൊക്കെ ഈ ലാളിത്യമുണ്ട്. ഈ ലാളിത്യം തന്നെയാണ് വിനോയുടെ മുഖമുദ്ര എന്നും അത്രയും സമയം നമുക്ക് അനുഭവിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ എനിക്കൊരു സന്തോഷം അങ്ങോട്ടും കൂടെ പറയാം. എന്നാ അറിയോ, നമ്മൾ സംസാരിക്കുമ്പോ വേറൊരാളാണ് എന്നോട് സംസാരിക്കാൻ വന്നെങ്കിൽ ചിലപ്പോ ഞാൻ എന്റെ കഥയൊന്നും മൊത്തത്തിൽ വായിച്ചിട്ടുണ്ടാവണമെന്നില്ല. ഇത് എന്റെ കഥകളെ മുഴുവനായും ആദ്യം വായിച്ചിട്ടുള്ള ഏറ്റവും ആദ്യം വായിക്കുന്ന പ്രേംകുമാർ കണ്ണോം തന്നെ നമ്മളിങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ ജ്വലനം ഓൺലൈൻ മാഗസിന് വേണ്ടി ഇവിടെ എത്തിയതിൽ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഒരിട വന്നതിൽ വലിയതാണ്. ജ്വലനം ഓൺലൈൻ മാഗസിന് വേണ്ടി എന്നെ വന്ന് കാണുകയും അത് ചെയ്യുകയും ചെയ്ത് ഇത്ര ഒരു സംഭാഷണം നടത്തുകയും ചെയ്ത് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒരു ഓണക്കാലത്ത് തന്നെ അതിന് വേറെ യാതൊരു ചെയ്തുകൊണ്ട്, കാരണം ഇത് ജ്വലനത്തിന്റെ പുതിയ കെട്ടിലും മട്ടിലും വരുമ്പോൾ അതിന്റെ ആദ്യത്തെ ഓപ്പണിംഗ് വിനോയിലൂടെയാണ് എന്നുള്ളതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ജ്വലനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഏതായാലും എനിക്ക് തോന്നുന്നു ഇത്രയും ലൈവായ ഒരു അഭിമുഖം മറ്റ് എവിടെയും വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിമുഖവും നമ്മുടെ ജ്വലനവും ഞാൻ ആദ്യം പറഞ്ഞില്ല, ഈ വീഡിയോയിൽ ഒരു അഭിമുഖം മാത്രമാണ് നമ്മുടെ ടി വി ചാനലുമായി ബന്ധപ്പെട്ട് ഇതിന് മുന്നേ നടന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് അതിന്റെ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇങ്ങനെ ഒരു അവസരം ജ്വലനം ഓൺലൈൻ മാഗസിൻ തന്നത് വലിയൊരു വലിയൊരു കാര്യമാണ്. അപ്പൊ ഒത്തിരി സന്തോഷം. ഇത് സാഹിത്യത്തിലൊരു ജ്വലനമായി തന്നെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കേ ഓക്കേ, സന്തോഷം.